ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഈ ഫ്ലവറിനെ കുറിച്ചാണ് ഇതിൻ്റെ പേര് സ്പാനിഷ് റാൾ എന്നാണ് ഇതിൻ്റെ ബൊട്ടാണിക്കൽ നെയിം ഹൈഡ്രോസെൻട്രോൺ എലിഗൻസ് എന്നാണ് ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ മെലസ്റ്റോമാസ്റ്റിക് എന്ന ഫാമിലിപ്പെട്ടതാണ് ഈ ചെടി ഇത് നല്ല നമ്മുടെ എന്താ പറയുക ഈ തിട്ടയിലും അതുപോലെ ഒരു ഗ്രൗണ്ട് ഫുള്ളായിട്ട് കവർ ചെയ്യാനൊക്കെ ഏറ്റവും നല്ല ചെടിയാട്ടോ ഇത് ഇതിന് പിങ്ക് ലേഡി എന്നും അറിയപ്പെടുന്നുണ്ട് കാരണം ഇതിൻ്റെ കളറ് നല്ല പിങ്ക് കളറിലാണ് ഇപ്പം കാണുന്നുണ്ടല്ലോ അല്ലേ ഇത് ഞാനിപ്പോൾ തിട്ട ഞങ്ങളുടെ വീടിൻ്റെ തിട്ടയിലാണ് നട്ടയക്കണത് വെറുതെ രണ്ട് കമ്പ് കൊണ്ടുവന്ന് നട്ടതേ ഉള്ളു മൊത്തത്തിൽ ചെറുതായിട്ട് ഒരു രണ്ട് ഇച്ചിരി നീട്ടത്തിൽ കമ്പ് മുറിച്ചെടുത്തുകൊണ്ട് വന്ന് അത് നാലായിട്ട് നട്ടതാണ് തിട്ടയക്കോട്ടെ ഇപ്പം നിറച്ചായിട്ട് നല്ല രസമായിട്ടോ ഇപ്പം കാണാനായിട്ട് അതിൻ്റെ മുട്ട അതിങ്ങനെ പടർന്ന് പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഇടയ്ക്ക് കാടൊക്കെ വരാനുള്ള ചാൻസ് കുറവാണ് വേറെ എന്താ പറയുക പുല്ലും അങ്ങനത്തെ കാട് അങ്ങനത്തെ സാധനമൊന്നും ഉണ്ടാകത്തില്ല ഈ ചെടി നല്ല നല്ല തിക്കായിട്ട് നന്നായിട്ട് തിക്കായിട്ട് കവർ ചെയ്ത് ഫുള്ളായിട്ട് കവർ ചെയ്തി വരും അപ്പോൾ കാണാനും നല്ല രസം അതുപോലെ ഇങ്ങനെ ഇത് ഹാങ് ചെയ്തിടാനും നല്ല രസമാണ് രസമായിട്ടോ ഹാങ്ങ് ചെയ്തിടാനകത്ത് ഈ പിങ്ക് കളർ ഇതിൻ്റെ ഫ്ലവറും ഫ്ലവർ ഇല്ലെങ്കിൽ തന്നെ ഫ്ലേവർ പോയി കഴിയുമ്പോഴായാലും ഇതിൻ്റെ ആ ഒരു തണ്ട് കാണുമല്ലോ കാ പോലെ അതായാലും കാണാൻ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് അതുപോലെ മുട്ടായാലും മുട്ട് ഉണ്ടാകാത്ത തീരെ ചെറിയ ചെറിയ മുട്ടായാലും ഒരു പ്രത്യേക ഒരു എന്താ പറയുക ഒരു പ്രത്യേക ഭംഗിയാണ് പിങ്ക് ലേഡി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉദ്ദേശിക്കാമല്ലോ എന്തുകൊണ്ടായിരിക്കാം അത് പിങ്ക് ലേഡി എന്ന് പറയാനുള്ള കാരണം അത് ഇത് കണ്ടോ ഇതിപ്പോൾ നാളത്തേനെ വിരിയുന്ന മുട്ട കാണുന്നത് ഇത് നാളത്തേനെ വിരിയും ഞാൻ നല്ലൊരു പ്രത്യേക ഒരു ഭംഗി അത് കാണാനായിട്ട് നല്ല പിങ്കും ഗ്രീനൊക്കെ കൂടെ ഇത് രണ്ട് ദിവസം കഴിയാം മുട്ട മുട്ട് വിരിയാനെ ഇതെ കായെല്ലാം പൂ പോയി കഴിയുമ്പോൾ ഉള്ള ഭാഗമായിട്ടോ ഇത് കണ്ടോ ഇതിൻ്റെ ഇടയിൽ ഒന്നോ രണ്ടോ പുല്ലോ അങ്ങനെ ചെറിയ കാടൊക്കെ ഉണ്ടായാലേ ഉള്ളു മറ്റേപോലെ ഒത്തിരി നമുക്ക് കെയറിങ് വേണ്ട മറ്റുള്ള ചെടി പോലെ ഒത്തിരി കെയറിങ് വേണ്ട ഒത്തിരി വളപ്രയോഗത്തിൻ്റെ കാര്യമില്ല ഒരു ദിവസം വെള്ളം ഒഴിച്ചില്ലെങ്കിൽ എന്തെങ്കിലും എന്നുള്ള ടെൻഷൻ വേണ്ട ഇത് ഞാൻ നട്ടിട്ട് ഇതിൻ്റെ അടുത്തേക്ക് വേണമെങ്കിൽ ഈ തിരിഞ്ഞ് നോക്കിയിട്ട് പോലും ഇല്ല എന്നുതെ പറയാം വെറുതെ കൊണ്ടുവന്ന് തിട്ടേ നട്ടു പുല്ല് പോലെ പോലെയാണല്ലോ ഇതിൻ്റെ ഫ്ലേവർ കണ്ടിട്ടില്ല അപ്പോൾ ആ ഫ്ലേവർ കാണാതെ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞിട്ടാണ് ഇത് കൊണ്ടുവന്ന് നടുന്നത് അപ്പോൾ ഞാനിതിൻ്റെ ഫ്ലേവറ് കണ്ടില്ല അതുകൊണ്ട് എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു പക്ഷേ ഇത് ഞാൻ കൊണ്ടുവന്ന് നട്ടു എന്നിട്ട് വലിയ തിരിഞ്ഞ് നോക്കിയൊന്നുമില്ല ഇല്ല പക്ഷേ ഇതിൻ്റെ ഫ്ലേവർ കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടെ ഒരു അട്രാക്ഷൻ ഫസ്റ്റ് കൊണ്ടുവന്ന നട്ട് ഇത് ഇവിടെയല്ല കേട്ടോ ഇത് ഞാൻ ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്ത് ഡൗൺലോഡ് ചെയ്തൊരു പിക്ചറാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി കാരണം ഇതുപോലെ റോക്കിൻ്റെ സൈഡിലെല്ലാം നമ്മൾ സെറ്റ് ചെയ്യാൻ നേരത്തെ ഗാർഡനെ സെറ്റ് ചെയ്യുമ്പോൾ ഇതുപോലത്തെ സൈഡിലെല്ലാം നമുക്ക് കവർ ചെയ്യാൻ എഫക്റ്റ് എഫക്റ്റായിട്ടുള്ളൊരു ചെടിയാണ് അതുപോലെ ഇതുണ്ട് തിട്ടേന്ന് ഇങ്ങനെ ഞാത്തി അല്ല ഇങ്ങനെ എന്താ പറയുക ഇതിന് തൂങ്ങി തൂങ്ങി കിടക്കും അല്ല നല്ല ഹാങ് ആയിട്ട് ഇങ്ങനെ താഴെ തോട്ട് വരങ്ങണ്ടോ പിന്നെ മുട്ടിനു മുട്ടിന് വേരുണ്ട് കേട്ടോ ആ ഇലയുടെ അവിടെ ഓരോ സ്പോട്ടിലും ഓരോ തളിപ്പിലും ഓരോ വേര് വെച്ച് കാണും നമുക്ക് ജസ്റ്റ് ഒന്ന് കയം കൊണ്ട് ഒടിച്ച് അത് ഒടിഞ്ഞു പോരാവുന്നേ ഉള്ളൂ വേറെ ബലത്തിൻ്റെ അങ്ങനെ ഒത്തിരി കത്തി ഉപയോഗിക്കുക വിലം പ്രയോഗിക്കേണ്ട ഒരു കാര്യമില്ല ഇങ്ങനെ എല്ലാം ഇങ്ങനെ തൂങ്ങി തൂങ്ങി തൂങ്ങിക്കിടക്കണേ നല്ല രസമായി ആ തൂങ്ങി കിടക്കുന്ന ഓരോന്നിൻ്റെ അകത്തും ഇല കാണുന്ന ആ ഓരോ ഞെടുപ്പേലും തന്നെ പൂവുണ്ടാവും കേട്ടോ നല്ല രസമാണ് ഇങ്ങനെ തൂങ്ങി കിടക്കണം ഹാങ് ചെയ്താനാണ് ഏറ്റവും നല്ലത് നല്ല പിങ്ക് ഫ്ലവറൊക്കെ ആയിട്ട് ഹാങ് ചെയ്താൽ വളരെ നല്ലതാണ് പ്രൊപ്പഗേഷനെ കുറിച്ച് നമുക്ക് വലിയ കാര്യമായിട്ടൊന്നും ചിന്തിക്കാനില്ല ഇവിടെ ആട്ടോ ഞാൻ ഫസ്റ്റ് കൊണ്ടാണ് ഞാൻ ഞങ്ങളെ മുറ്റത്തേക്ക് കയറി വരുന്ന ആ റോഡ് സൈഡിൽ തന്നെ തന്നെയായിട്ട് പ്രൊപ്പഗേഷൻ ഇതുപോലെ നമുക്ക് തണ്ട് ഒടിച്ച് കുത്താവുന്നതേ ഉള്ളൂ എന്താണ് ജസ്റ്റ് നമ്മളൊന്ന് പിടിച്ചാൽ മതി അതിൻ്റെ ഒടിഞ്ഞ് നമ്മുടെ കയ്യിലിരിക്കും അതെ ഞാൻ ഇപ്പോൾ ചെറുതായിട്ടൊരു ചെറിയ ഗ്രൗണ്ട് ഇപ്പം ഈ നട്ടയക്കണത്ത് ഞാൻ ഇപ്പം ഈ തണ്ട് പറക്കുന്നിടത്ത് ഫുള്ളായിട്ട് ഇതില്ല അപ്പോൾ ഇത് ഫുള്ളായിട്ട് നട്ടുപിടിപ്പിക്കാവുന്നൊരു പ്ലാനിങ്ങിലാണ് ഞാൻ അപ്പം ഇതിൻ്റെ പ്രോപ്പഗേറ്റ് ചെയ്യണേ ഇങ്ങനെയാണ് കാണിച്ചു തരേ ജസ്റ്റ് നമ്മൾ കാണിച്ച് തരാനൊന്നുമില്ല എങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്നും പറഞ്ഞു തരണം എന്നൊരു ആഗ്രഹം കാരണം അത്രയ്ക്ക് നല്ലൊരു ചെടിയാട്ടോ അത് അതാണ് നല്ല തിക്കായിട്ടാണ് കവർ ചെയ്ത് നല്ല കണ്ടോ ജസ്റ്റ് ഒരു തണ്ടേ തന്നെ ചിലപ്പോൾ മൂന്നോ നാലും തണ്ട് തന്നെയായിട്ട് ഇതുപോലെ വരും നമുക്കിത് ജസ്റ്റ് ഒടിച്ച് അത് വേണേൽ നാലോ അഞ്ചോ ആയിട്ട് കഷ്ണങ്ങളാക്കി വേണേൽ നേടാം പെട്ടെന്ന് വേരും പിടിച്ച് കയറി കാണുന്നുള്ളൂ പ്രത്യേകിച്ച് വിലക്ക് ഇറങ്ങി വേണ്ട വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല മഴ ഒരുപാടായി കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ ചീഞ്ഞ് ഒരു പ്രയാസം വേണ്ട കുറച്ച് ദിവസം കൊണ്ട് തന്നെ വേരും വരും ഇതുപോലെ കുറച്ച് തണ്ട് നമുക്ക് ഒടിച്ചെടുക്കാം നല്ല തിക്കായിട്ട് നല്ല എന്താ പറയുക ഈ ടെർട്ടിൽ വൈനൊക്കെ കിടക്കുന്ന പോലെ തന്നെ നല്ല തിക്കായിട്ട് കുടം കുത്തി ഇങ്ങനെ വരും സ്പ്രിങ് പോലെ നല്ല ഭംഗിയായിട്ടെ കാണാൻ എല്ലാവരുടെയും ഇപ്പം ഇത് സാധാരണ നേഴ്സറിയിൽ നിന്ന് മേടിക്കാൻ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല ഇത് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇപ്പം കൂടുതലാൾക്കാർ യൂട്യൂബിൽ ചെയ്യുന്ന പ്ലാന്റ് ഹണ്ടിങ് ഉണ്ടല്ലോ അങ്ങനെ ഏത് പറമ്പിൽക്കൂടെ ചെന്ന് നോക്കിയാലും കാട്ടുചെടിയായാലും കാട്ടു ചെടിയായിട്ട് നമുക്ക് ഈ റബ്ബർ തോട്ടങ്ങളിലൊക്കെ കിട്ടുന്നുണ്ട് ഇത് പ്ലാന്റ് കിട്ടാം എനിക്കെൻ്റെ പേരറിയത്തില്ലായിരുന്നു അത് കഴിഞ്ഞപ്പോഴാണ് കാരണം എല്ലാ പ്ലാന്റ് ഹണ്ടിങ്ങിലും ഈ മിക്കപ്പോഴും എല്ലാ പ്ലാന്റ് ഹാൻഡിലിങ്ങും തന്നെ ഈ പ്ലാന്റ് കാണിക്കുന്നുണ്ട് അവർക്ക് റബ്ബർ തോട്ടത്തിന്ന് അല്ലാതെ തോട്ടം പ്രദേശങ്ങളിൽ ഇഷ്ടം മാതിരി ഇതിങ്ങനെ എന്താ പറയുക ഒരു ഒരു ചേച്ചിയുടെ ഏതോ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടു ഓരോ ഒരേക്കറ് റബ്ബർ തോട്ടം നിറയെ ഈ പ്ലാന്റ് ആയിട്ട് ഫുള്ള് ഫ്ലവറിങ്ങായിട്ട് നല്ല രസോട്ടാണ് കാണാൻ ഇത് ഞാനിപ്പോൾ നടാൻ വേണ്ടി ഞാൻ എടുത്തു വെച്ചാണ് ചെറുതായിട്ട് തൂമ്പ വെച്ച് പതിയെ ഇളച്ച് ഇളച്ച് തിട്ടലാണേ അപ്പോൾ നമുക്ക് ഒത്തിരി എടുക്കാൻ പറ്റില്ലല്ലോ ജസ്റ്റ് ഒരു ചെറിയൊരു കുഴി മാത്രം മതി അത് തന്നെ ഒത്തിരി മണ്ണടിയിലേക്ക് വേറിറങ്ങുന്ന പ്രശ്നം അങ്ങനെയൊന്നുമില്ല ഒത്തിരി നമ്മൾ കുഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല ജസ്റ്റ് ഒരു അതൊന്ന് കുത്തി ഒരു സ്ഥലം അത് മാത്രം മതി ഇതുകൊണ്ട് ഇപ്പം ഞാൻ അവിടെ മണ്ണൊക്കെ സെറ്റപ്പ് ചെയ്തു അതിൻ്റെ ബാക്കിലേക്ക് ഫുള്ളായിട്ട് ഞാൻ നേരത്തെ നട്ടയക്കനെയാണ് ഇതേ മൊത്തമായിട്ടങ്ങ് നനച്ചു കൊടുത്തിട്ടുണ്ട് കാരണം നമുക്ക് കുത്തി കൊടുക്കാൻ എളുപ്പമുണ്ട് മറ്റേ നമ്മൾ കുത്തുക ഞാൻ തന്നെയാണ് തന്നെയാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ രണ്ടും കൂടെ ആവുമ്പോൾ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ നനച്ചു കൊടുത്തിട്ടാണ് ഈ മണ്ണ് നന്നായിട്ട് നനച്ചു കൊടുക്കുകയാണ് വീണ്ടും നമ്മൾ നനയ്ക്കേണ്ട കാര്യമില്ല അതുപോലെ ജസ്റ്റ് നമുക്ക് ഏത് കമ്പുകളെല്ലാം ഒന്ന് കുത്തി കൊടുത്താൽ മതി കണ്ടോ ഇതാണ് ഞാൻ ആദ്യം ഫസ്റ്റായിട്ട് നട്ട് സ്പാനിഷ് ആൾ നമുക്കിതിൻ്റെ ബാക്കി ആയിട്ടാണ് അപ്പം അതിൻ തൊട്ട് അവസാനം വരെ ഇത് ഫുള്ളായിട്ട് ആ തിട്ടയക്കൂടെ നല്ല കവർ ചെയ്ത് വരും ഇത് അതിൻ്റെ ഇടയ്ക്ക് ഒരു ഓറഞ്ച് ചെടി ആട്ടോ ഇത് ഞങ്ങൾ മേടിച്ചതൊന്നുമല്ലേ ഇവിടെ നിന്ന് കൊണ്ട് നട്ടു അതിൻ്റെയും വേരി ഇങ്ങനെ വേര് പൊട്ടി പൊട്ടി നിറച്ചായിട്ട് വരും ഇത് ഞാൻ ഫുള്ളായിട്ട് ഇപ്പോൾ മണ്ണിങ്ങനെ കവർ ചെയ്ത് ആ കിളച്ച് വെച്ചിങ്ങനെ മണ്ണ് ഫുള്ളായിട്ട് കവർ ചെയ്ത് വെച്ചു എന്നിട്ട് ഇനി ആ കമ്പ് നട്ടു കൊടുക്കാൻ എളുപ്പമുണ്ടാകും വെറുതെ ഇങ്ങനെ കുത്തി കൊടുത്താൽ മതി വേറെ അങ്ങനെ എഫർട്ട് എടുക്കേണ്ട കാര്യമില്ല ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കാതെ അല്ലാതെ മറ്റുള്ള ഇച്ചിരി നടുന്ന പോലെ ഒത്തിരി എന്താ പറയുക നമ്മളിങ്ങനെ കുഴിച്ച് ഒത്തിരി മണ്ണിലേക്ക് താഴ്ത്തി വെക്കേണ്ട കാര്യമില്ല ജസ്റ്റ് ഒന്ന് കുത്തി അതിൻ്റെ ചോട്ടിൽ ഇച്ചിരി ഇട്ട് കൊടുക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ അങ്ങനെ ഇപ്പം നമുക്കിത് മൊത്തം അങ്ങ് നട്ട് കൊടുക്കാം ഈ കമ്പൊക്കെ വേണമെങ്കിൽ രണ്ടോ നാലോ ആയിട്ട് നിങ്ങൾക്ക് നടാൻ കിട്ടും ഓരോ മുട്ടിനെ വെച്ച് മുറിച്ച് വേണമെങ്കിലും നടാം ഞാൻ അങ്ങനെ ഇപ്പം നടന്നില്ല കാരണം ഒത്തിരി നമ്മുടെ കയ്യിൽ പ്ലാന്റിൻ്റെ കട്ടിങ്സ് ഒത്തിരി ഉള്ളതുകൊണ്ട് അങ്ങനെ നടുന്നില്ല നമുക്ക് ഇച്ചിരി നീളത്തിലാകുമ്പോൾ പെട്ടെന്ന് കയറി വന്നോളു അതിനു വേണ്ടി അപ്പോൾ ഇതേ ഞാൻ ഫുള്ളായിട്ട് നട്ട് കഴിഞ്ഞു അത് ഇത് കണ്ടു ഒരു തെട്ട് ഫുള്ളായിട്ട് ഞാൻ നട്ടു ഇങ്ങനെ നട്ടാൽ മതി പെട്ടെന്ന് തന്നെ ആയിക്കോളും പിന്നെ എല്ലാം തന്നെ നല്ല ഹെൽത്തിയായിട്ട് നിൽക്കുന്നുണ്ട് ഇത് ഞാൻ നട്ടു കഴിഞ്ഞാൽ എനിക്ക് ഫുള്ളായിട്ട് എടുക്കാൻ ഫുള്ള് നട്ട് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഞാൻ പിറ്റേ ദിവസമാണ് എടുക്കുന്നത് അതായത് തലേ ദിവസം വൈകിട്ടാണ് നടുന്ന വീഡിയോ എടുത്ത് അത് കഴിഞ്ഞ് ഫുള്ളായിട്ട് കാണിക്കുന്ന പിറ്റേ ദിവസത്തെയാണ് എനിക്ക് പിറ്റേ ദിവസമാണ് കാണിക്കാൻ പറ്റുന്നത് വീഡിയോ എടുക്കാൻ പറ്റിയത് പക്ഷേ കണ്ടോ പിറ്റേ ദിവസമായപ്പോഴും എല്ലാം ഒന്നും തന്നെ വാടിയിട്ടോ ഒന്നും അങ്ങനെ ഒരു പ്രശ്നവുമില്ല നല്ല ഹെൽത്തി പ്ലാന്റ് ആയിട്ട് എല്ലാം തന്നെ നിൽക്കുന്നുണ്ട് അതായത് പെട്ടെന്ന് നമുക്ക് അങ്ങനെ ഒത്തിരി കെയറിങ്ങിൻ്റെ കാര്യമില്ല വേര് പിടിക്കോ ഓക്കു വാടി പോവോ ചീഞ്ഞ് പോവുക അങ്ങനെ ഒരു പേടിയുടെ കാര്യമില്ലാത്തൊരു ചെടിയാട്ടോ ഇത് ഇത് ഞാൻ മൂന്ന് ദിവസം കഴിഞ്ഞെടുത്ത് ഒരു ഭാഗമാണ് കാരണം നല്ല ഫ്ലവറിങ്ങൊക്കെ ആയിട്ട് നിൽക്കുന്നത് മഴ ഒരു സമയമായിരുന്നു അപ്പം കാണാൻ നല്ല രസം തോന്നി അപ്പം ഒന്ന് കാണിക്കാൻ വേണ്ടി എടുത്തു അതുകൂടാതെ ഞാൻ ആ നട്ടേൻ്റെ അകത്ത് രണ്ട് മുട്ട ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അകത്ത് പൂ വിരിഞ്ഞു എന്നാൽ അതും നിങ്ങളെ കാണിച്ചേക്കാം എന്നോർത്ത് എല്ലാം കൂടെ ആഡ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു ഇത് കണ്ടോ നമ്മൾ നട്ടെ അതിൻ്റെ അകത്തുണ്ടായിരുന്നു ഒരു മുട്ടിൻ്റെ അകത്ത് പൂവിരിഞ്ഞാണീ കാണുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഈ ചെടി കിട്ടാൻ അപ്പോൾ നമ്മൾ നേഴ്സറിയിലൊന്നും പോകണമെന്നില്ല ജസ്റ്റ് ഒരു പ്ലാൻ ഹണ്ടിങ് നടത്തിയാൽ മതി പറമ്പിലോ തൊടിയിലോ തോട്ടത്തിലോ ഒക്കെ കാണും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രത്യേകം ഓർക്കണം കേട്ടല്ലോ ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും